ഹലോ ഗൈസ്, മാസ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ വില്ലീസ് ജീപ്പ് മോഡാണ്. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇണയപ്പെടുക. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു മോഡ് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടെന്ന് എനിക്കറിയാം. അതായത് ഈ ഒരു ജീപ്പ് നമ്മുടെ ലാലേട്ടൻ്റെ ലൂസിഫർ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഫൈറ്റ് സീനിന് കൊണ്ടുപോകുന്ന ജീപ്പാണിത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഈ ഒരു മോഡ് മേക്ക് ചെയ്തത് നമ്മുടെ ടീം കിങ്സ്വേ ആണ്. നമ്മുടെ സെറ ഹോളിഡേസ് ബസ് മോഡ് ഇറക്കിയ മച്ചാമരി തന്നെയാണ് ഈ ഒരു മോഡും റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു മോഡ് മേക്ക് ചെയ്യുന്ന നമ്മുടെ നിഹാൽ എന്ന് പറയുന്ന ഒരു മച്ചാനാണ്. അപ്പോൾ അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറുന്നു സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ സബ് ചെയ്തേക്കുക. ആ ഒരു ചാനലിലായിരിക്കും ഈ ഒരു മോഡ് റിലീസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മോഡിൻ്റെ സ്പെക്സിലോട്ട് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്കയാണ്. പിന്നെ ടോപ്പ് സ്പീഡ് കാണിച്ചു തരാം, ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്, ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്, എക്സ്ട്രാ ലൈറ്റ്സ് ഒരു 2-3 ലൈറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ പക്കയാണ്, ആ ഒരു റിയൽ ജീപ്പ് മോഡിൻ്റെ രീതിക്ക് തന്നെയാണ് ഈ ഒരു ജീപ്പ് മോഡും ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ആനിമേഷൻ കേസ് ഇതാ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ആനിമേഷൻ കേസ് ഇത് രണ്ടാമത്തെ ആനിമേഷൻ കീ ആണ്, നമ്മുടെ ഗ്ലാസ് ഓപ്പൺ ആവുന്നത്. ഒന്നാമത്തെ ആനിമേഷൻ കീ നമ്മുടെ വണ്ടിയുടെ ടോപ്പ് സൈഡുള്ള അടഞ്ഞിരിക്കുന്ന ഭാഗം ബാക്കിലോട്ട് പോകുന്നതാണ്. അതിൻ്റെ പേരെനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആനിമേഷൻ കീ ഈ ഒരു ഗ്ലാസ് താന്ന് ഫ്രണ്ടിലോട്ട് പോകുന്നതാണ്. മറ്റേ ജീപ്പ് മോഡലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് ഇപ്പം ഈ ഒരു വ്യൂ കൊള്ളാം കേട്ടോ. ഇങ്ങനെ ഇട്ട് ഓട്ടിക്കാനും കൊള്ളാം, നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഓട്ടിക്കാം. ഓരോ ടൈപ്പിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അതിൻ്റെ ആനിമേഷൻ കീസ് ഓണാക്കി ഓടിച്ചു നോക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ ഒരു മോഡിൻ്റെ വർക്ക് 95.5% കഴിഞ്ഞിട്ടുള്ളൂ. ഇനി മാപ്പ് സ്ക്രീൻ സെറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തായിരിക്കും റിലീസ് ചെയ്യുന്നത്, ഉടൻ തന്നെ വരും. റിലീസ് ഡേറ്റ് ഇപ്പം ഫിക്സ് ആയിട്ടില്ല, എത്രയും പെട്ടെന്ന് തന്നെ റിലീസാവുന്നതായിരിക്കും. പിന്നെ വണ്ടി ഓട്ടിക്കുമ്പോൾ ലാഗൊന്നുമില്ല, പക്ക സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു മോഡിൻ്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ 9 MB വരും. അപ്പം ലോ ആൻഡ് ഡിവൈസുകളിൽ സപ്പോർട്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ വീൽ കപ്പിൻ്റെ ഡിസൈനൊക്കെ ആ ഒരു റിയൽ ജീപ്പിൻ്റെ ഡിസൈൻ പോലെയൊക്കെ തന്നെയാണ്. പിന്നെ സ്പീഡൊക്കെ ഒരു നോർമൽ ലെവലിൽ കയറുന്നുണ്ട്, വണ്ടിക്ക് അത്യാവശ്യം എന്നുള്ള പുള്ളിങ്ങൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു മീഡിയം ലെവലിൽ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം, കണ്ടോ, ഒരു മീഡിയം ലെവല് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നൈറ്റ് മോഡ് ഇട്ട് ഇതിൻ്റെ ലൈറ്റ്സൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ നൈറ്റ് മോഡാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഫ്രണ്ടിൽ ഇതാ ഹെഡ്ലൈറ്റ്, നല്ല വിസിബിലിറ്റി ഉണ്ട്. ബാക്ക് സൈഡ് റെഡ് കളർ ലൈറ്റ് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യൂഡ് ഗെയിമിംഗ് വെയിറ്റ് എന്നും കൂടെ എഴുതി അവരുടെ ക്രെഡിറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം, കണ്ടോ. ആ ഒരു ഗ്ലാസ്സിൽ ഒരു അവരുടെ ലോഗോയാണെന്ന് തോന്നുന്നു, അതെന്തോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്യൂഡ് സോറി ഗെയിമിംഗ് അല്ല, ഡ്യൂഡ് മോഡ്സ് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, സോറി. അപ്പം നമ്മുടെ ഫ്രണ്ട് ഭാഗത്തും ഡ്യൂഡ് മോഡ്സ് വെയിറ്റ് ചെയ്യുന്ന എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ബാക്ക് സൈഡ് കിങ്സ്വേ കേരള എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഹസാർഡ് ഓൺ ആക്കുമ്പോൾ ദാ സൈഡിൽ റെഡ് കളർ ലൈറ്റ് കത്തുന്നുണ്ട്, ബാക്ക് സൈഡും അതുപോലെ തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു എക്സ്ട്രാ ഒരു യെല്ലോ കളർ ലൈറ്റ് ആടായിട്ടുണ്ട്. നമ്മുടെ ഇൻറ്റീരിയർ പാർട്ട് നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്ററൊക്കെ പക്ക വർക്കിംഗ് ആണ്, അത് എന്തായാലും കൊള്ളാം. പിന്നെ കിങ്സ്വേ കേരള എന്നും കൂടെ അവരുടെ ഒരു ക്രെഡിറ്റും കൂടെ വച്ചിട്ടുണ്ട്. ഓക്കെ,
നമ്മുടെ ഗ്ലാസ്സിൽ കണ്ടല്ലോ ലൂസിഫർ എന്ന് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നെടുമ്പള്ളി എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അതും ഒരു സ്റ്റിക്കർ വർക്കാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടെംപ്ലറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിലീസ് ചെയ്യുമ്പം അതിൻ്റെ ടെംപ്ലറ്റും ലിവറിയും ആയിട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് സ്റ്റിക്കറൊക്കെ അടിച്ച് പൊളിച്ചിറക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ലാസ്റ്റ് ടെസ്റ്റായ സ്പീഡ് ടെസ്റ്റും കൂടെ നടത്താം. അപ്പോൾ നമുക്ക് നേരെ ബ്രിഡ്ജിലോട്ട് പോകാം. ഇതാ നമ്മൾ ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പുള്ളിങ്ങൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ അതാ മൂന്നാമത്തെ ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഓക്കെ, വണ്ടി ഫുൾ ഡീറ്റെയിൽഡ് വർക്കാണ് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. വണ്ടി ഫുൾ ഡീറ്റെയിൽഡ് വർക്കാണ്, ഒരു ഭാഗത്ത് ഒരു കുഴപ്പമില്ല. നമ്മുടെ എസ് ആർ ആ ഹോളിഡേയ്സ് പോലെ തന്നെയാണ്, പക്കാ വർക്കാണ്. ഓക്കെ, ഉഫ്, ഇപ്പം മഴ പെയ്യും. ഓക്കെ, മഴയും വന്ന് വണ്ടി ഇടിക്കാതെ കൊണ്ടുപോകണമല്ലോ. ഉഫ്, തട്ടി, ഇനി ഗ്യാപ്പ് അടിച്ച് പോകണം. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മുടെ ആറാമത്തെ ഗിയറിലാണ് പോകുന്നത്. 170 കഴിഞ്ഞിട്ടുണ്ട്, 190 കഴിഞ്ഞു, 200, ആ 200 അടിച്ചു. 200 ഇരുന്നൂറിന് കൂടുതൽ പോകുന്നില്ലല്ലോ. 200ന് കൂടുതൽ കയറും, ഒരു 210 215 സ്മൂത്തായിട്ട് കയറുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കൊണ്ട് ഇടിച്ചുകൊണ്ടാണ് സ്പീഡ് കുറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് ഇണയപ്പെടുക. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.